നമസ്കാരം ആർ ജിയിൽ ഹോം കെയറിലേക്ക് ഒരിക്കൽ കൂടി എവരെയും സ്വാഗതം ചെയ്യുന്നു വളരെ പെട്ടെന്ന് തന്നെ സ്ട്രെസ് കുറയ്ക്കാനുള്ള ജിൻഷിൻ ചിസ്തു എന്ന ജപ്പാനിക് ടെക്നിക്കാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പതുപോലെ ഓർമ്മിക്കുന്നതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക അതുമാത്രം പോരാ നിങ്ങൾ ബെൽ ബട്ടൺ അമർത്തുകയും വേണം എങ്കിൽ മാത്രമേ തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം സാധാരണയായിട്ട് സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് മെഡിറ്റേഷൻ അതേപോലെ തന്നെ വിവിധ എക്സസൈസുകൾ അക്യുപ്രഷർ തുടങ്ങിയ മെത്തേഡുകൾ ഉണ്ടെങ്കിലും ഈ പരമ്പരാഗതമായ ജപ്പാനീസ് മെത്തേഡ് വളരെ ഫലപ്രദമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് ഇത് പക്ഷേ ഇന്ന് ലോകത്തെ ഏറെ പ്രചാരമുള്ള അക്യൂ പ്രഷറിൻ്റെ മറ്റൊരു രൂപഭേദം ആയിരിക്കണം അപ്പം നമുക്ക് ആ ഒരു മെത്തേഡ് എന്താണെന്ന് മനസ്സിലാക്കാം ഈ ഒരു മെത്തേഡ് മനസ്സിലാക്കുന്നതിനായിട്ട് നമ്മൾ നമ്മുടെ കയ്യിലെ ഓരോ വിരലിനെക്കുറിച്ചും വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ഓരോ വിരലിനും ഇമ്പോർട്ടൻ്റ് ഉണ്ട് ഉദാഹരണമായിട്ട് തള്ളവിരൽ ആണെങ്കിൽ അത് ആൻസൈറ്റിയും വറിയും പ്രദാനം ചെയ്യുന്നു അതായത് നമ്മുടെ ഉത്കണ്ഠ അതേപോലെ തന്നെ ദുഃഖങ്ങൾ ഇവ ഏറ്റവും കൂടുതൽ ഉണ്ടായാൽ അത് ശമിപ്പിക്കാനായിട്ട് തള്ളവിരലിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് പേടി മൂലമുള്ള സ്ട്രെസ്സ് വരാതിരിക്കാനായിട്ട് നമ്മൾ ഇൻഡെക്സ് ഫിംഗർ അഥവാ ചൂണ്ടു വിരലിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നമ്മൾ മദ്യത്തെ എന്ന് പറയുന്നത് ദേഷ്യം അതേപോലെ തന്നെ അവഗണന മൂലമുണ്ടാകുന്ന സ്ട്രെസ്സ് ഇതൊക്കെ ഇല്ലാതാക്കുന്നതിനായിട്ട് നമ്മൾ മിഡിൽ ഫിംഗറിലാണ് ഈ ഒരു ടെക്നിക്ക് നമ്മൾ പ്രയോഗിക്കേണ്ടത് നമ്മൾ റിങ് ഫിംഗറിലേക്ക് പോകുമ്പോൾ സാധാരണയായിട്ട് ഡിപ്രഷൻ ഡിപ്രഷൻ എന്ന് പറയാൻ നിങ്ങൾക്കറിയാം അമിത വിഷമം മാത്രമല്ല അതുമൂലം നമ്മൾ ഡെയിലി ആക്ടിവിറ്റീസ് നമ്മൾ ഫുഡ് കഴിക്കാതിരിക്കുക അതേപോലെ തന്നെ മറ്റു ഡെയിലി ആക്ടിവിറ്റിയിൽ ഏർപ്പെടാതിരിക്കുകയൊക്കെ ചെയ്യുന്നതിനാണ് നമ്മൾ ഡിപ്രഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതുമൂലം ഉണ്ടാകുന്ന അസുഖങ്ങൾ അതേപോലെ തന്നെ നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിൽ എന്തൊക്കെ നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഫിംഗർ എന്ന് പറയുന്നത് റിംഗ് ഫിംഗർ അഥവാ മോതിരവിരലാണ് ഇനി നമുക്ക് പിങ്കി ഫിംഗർ അഥവാ കുഞ്ഞു വിരലിനെക്കുറിച്ച് നോക്കാം കുഞ്ഞു വിരൽ സാധാരണയായിട്ട് ശാന്തത അതേപോലെ തന്നെ ശുഭപ്രതീക്ഷകൾ അതേപോലെ നമ്മുടെ സെൽഫ് എസ്റ്റീം കോൺഫിഡൻസ് ഇതൊക്കെ വർദ്ധിക്കുന്നതിനായിട്ട് നമ്മൾ പിങ്കി ഫിംഗറാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഓരോ ഫിംഗറിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം സാധാരണ ഇത് ഏത് കയ്യിൽ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് ഉദാഹരണത്തിനായിട്ട് നിങ്ങളിപ്പോൾ ഇത് റൈറ്റ് കൈയിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് റൈറ്റ് വിരലുകളുടെ കയ്യിലാണ് ചെയ്യാൻ ഉദ്ദേശിച്ചെങ്കിൽ ലെഫ്റ്റ് നിങ്ങൾ എന്താണ് വിരലുകൾ ചേർത്ത് പിടിച്ച് നമ്മൾ ഓരോ വിരലിനെയും ചുറ്റിപ്പിടിക്കുക ഓരോ വിരലിനെയും ചുറ്റിപ്പിടിച്ചു കൊണ്ട് ഒരു ഒരു മിനിറ്റ് മുതൽ രണ്ട് മിനിറ്റ് വരെ നിങ്ങൾ പ്രസ് ചെയ്യുമ്പോൾ ഒരു പൾസേഷൻ ഒരു ബീറ്റ് വരുന്നത് പോലെ നിങ്ങൾക്കത് ഹോൾഡ് ചെയ്ത് അല്ലെങ്കിൽ ചുറ്റിപ്പിടിക്കാവുന്നതാണ് അതിനുശേഷം ഇത് ഓരോ വിരലിലും ആവർത്തിക്കുക അപ്പോൾ ഇത് അങ്ങനെ ആവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ സ്ട്രെസ്സ് റിലീവ് ചെയ്യുന്നതാണ് കൂടാതെ തന്നെ നിങ്ങൾക്കൊരു കാംനെസ് വരുന്നതിനായി ചെയ്യുന്ന സമയം തള്ള വിരൽ കൊണ്ട് അപ്പം മറ്റ് വിരൽ കൊണ്ടാണ് നമ്മൾ ചുറ്റി പിടിക്കുന്നത് ആ സമയം നിങ്ങളുടെ വിരൽ ഫ്രീ ആയിരിക്കും ആ തള്ള വിരൽ കൊണ്ട് നമ്മുടെ കൈയുടെ മധ്യഭാഗത്ത് അമർത്തുന്നത് സ്ട്രെസ്സ് വളരെ പെട്ടെന്ന് തന്നെ റിലീവ് ചെയ്യുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇതാണ് വളരെ പുരാതനമായിട്ട് തന്നെ ജപ്പാനീസ് ആൾക്കാർ സ്വീകരിച്ചു വരുന്ന സ്ട്രെസ് റിലീഫ് ചെയ്യുന്ന മാർഗം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതിനെക്കുറിച്ചുള്ള കമൻറ്റുകൾ അതേപോലെ തന്നെ സംശയങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ഫ്രം റാസി ഇക്ബാൾ താങ്ക്